ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാതെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറിനോ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓട്സും ആപ്പിളും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് ഞാനിവിടെ 2 വലിയ ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 1 കപ്പ് മെഷർമെൻറ്റാണ് പറയുന്നത്. എന്നിട്ട് ഒരു വലിയ ആപ്പിൾ, റെഡ് ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളാണെങ്കിൽ അതെടുത്താലും മതി. പിന്നെ അടുത്ത് വേണ്ടത് പുളിപ്പില്ലാത്ത തൈരാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഞാനിവിടെ 1/2 കപ്പ് ലിക്വിഡായിട്ടുള്ള പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ടിയുള്ള തൈരാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഫസ്റ്റ് നമ്മുടെ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ആ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കുക. ഇതിന്ന് 2-3 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടി. എന്നിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മധുരം ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആപ്പിളിന് ഓൾറെഡി കുറച്ച് മധുരമുണ്ട്, പക്ഷേ മധുരം കുറവാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ഡേറ്റ്സോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് സ്മൂത്തി ആയിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഓട്സ് ആഡ് ചെയ്യുന്നത്. ഒരിക്കലും ഓട്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പാടില്ല. അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിത് മിക്സ് ആക്കുമ്പോഴേക്കും കുറച്ച് ലൂസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഓട്സൊക്കെ അതിലുള്ള ജലാംശമൊക്കെ അബ്സോർവ് ചെയ്തിട്ട് നല്ല ഒരു ഹെൽത്തി ആയിട്ട് ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓട്സ് കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് അത്രയും നല്ലതാണല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ ഡേറ്റ്സ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആപ്പിളും അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ക്രഞ്ചിനെസ്സും അല്ലെങ്കിൽ ഒരു പ്രത്യേക മധുരവും അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തൈര് ആഡ് ചെയ്ത് കാരണം ചെറുതായിട്ടൊരു പുളിപ്പുണ്ടായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.